ചാവി അവരുടെ കയ്യിൽ വെച്ചിട്ട് എങ്ങനെ നമ്മള് പോകുന്നു? എന്റെ ചേട്ടൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ബോർഡ് വെച്ചിട്ടുണ്ട് പാടില്ല. സംഭവം ശരിയാണ്, ഇങ്ങോട്ട് വന്ന് വളയ്ക്കുമ്പോ അവിടെ ബാക്കിൽ വേറെ വണ്ടി വന്നു. നമ്മൾ എങ്ങനെ പെട്ടെന്ന് വളയ്ക്കുക? ബാക്കിൽ വൈഫില്ല, പെട്ടെന്ന് എങ്ങനെ വളയ്ക്കുക? ചാവി അവരുടെ കയ്യിലാണ്. ചാവി ആളെ അവിടെ കയ്യിൽ വെക്കട്ടെ. ആ, ഞാൻ കിടത്തി ആ വഴി പോയി വിസിലടിച്ച് പിടിച്ചെങ്കിൽ അത് മാന്യതയുണ്ട് പറയുന്നതില്. കൂടെ നമ്മള് വൈഫുള്ള അല്ലെങ്കിൽ പെണ്ണുങ്ങളുള്ള നമ്മള് തെറ്റിദ്ധരം കാണിക്കോ? അയാൾ വന്ന് വലിയ റോഡിൽ ആത്തി എടുത്ത് താൻ എങ്ങോട്ടാടാ പോകുന്നത്? ഇവരൊക്കെ തന്തട റോഡാണോ? കണക്റ്റിയൊക്കെ പോകേണ്ടടുത്ത് പോവോ? അതൊന്നും കുഴപ്പമില്ല, അവന്മാര് തളിക്കട്ടെ. അവന്മാര് പോലീസ് സ്റ്റേഷനിൽ വണ്ടി എടുക്കുക. എന്താ പോലീസ് സ്റ്റേഷനിൽ വെറുതെ ഉള്ളവർക്കുള്ളതാണോ പോലീസ് സ്റ്റേഷൻ? മോശമായിട്ട് പെരുമാറി, മനസ്സിലാവുണ്ടോ? അത് തന്നെയാണ്, ആ അത്ര തന്നെ ഉള്ളൂ. സ്ത്രീകളുള്ളപ്പോ എങ്ങനെ മോശമായിട്ട് പെരുമാറുന്നു? എടാ പോടാ, എങ്ങനെ വിളിക്കുന്നു? കൂടെ വൈഫുള്ള പോലെ എങ്ങനെ മോശമായിട്ട് പെരുമാറുന്നു? എന്റെ സാറ് സമ്മതിച്ചു. സാറ് മാന്യുടെ സാറ് അപ്പുറത്ത് വണ്ടി ഉണ്ടായി, നമുക്ക് വളയ്ക്കാൻ പറ്റിയില്ല. ഇങ്ങനെ പെട്ടെന്ന് സാറ് ടൂ വീലർ ടൂ വീലർ ആണെങ്കിൽ സാറ് പെട്ടെന്ന് ഞങ്ങളുടെ സാറെ സമ്മതിച്ചു. ഗസല് വരെ ഇവിടെ വന്നപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെങ്ങനെ സാറ് ശ്രദ്ധിച്ചോ, സംസാരിച്ചു വരികയാണ് സാറെ. നമ്മള് നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നാണ് സാറ് സ്റ്റേഷനിൽ പോവാ. സ്റ്റേഷനിൽ പോവാ കുഴപ്പമില്ല, സ്റ്റേഷനിൽ പോവാ കുഴപ്പമില്ല. ആ പേരോ അഡ്രസ്സോ ഒക്കെ തരാം. വൈഫ് ഉണ്ട് കൂടെ, എനിക്ക് അങ്ങനെ റോഡിലെടുത്തിട്ട് വരാൻ പറ്റുമോ? ആ സമ്മതിച്ചിട്ട് നമ്മള് സാധാരണക്കാരല്ലേ, ഇങ്ങനെ വന്നിട്ട് തളപ്പായിരിക്കുന്നു വണ്ടി കൊണ്ടടിക്കുന്നു. എങ്ങനെ എങ്ങനെ ഇയാളെങ്ങനെ ഇവിടുന്ന് സാർ ഇവിടുന്ന് ഇവിടുന്ന് അഡ്രസ് ചെയ്ത് പറ്റില്ല. എന്റെ വൈഫിനോട് നിന്നാലും പറ്റി സാർ സമാനം പറയും. നിങ്ങളുടെ പോലെ തന്നെയാണ്, നിങ്ങളെ പോലെ തന്നെയാണ്. ഞാൻ ഇന്നലെ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഇത്രയാണ് എനിക്ക് അതുപോലെ ആർ എ എം ഡബ്ല്യു എസ് റമീഷൻ. അച്ഛന്റെ പേര് സൺ ഓഫ് മൊയ്തീൻ വീക്കർ. സൺ ഓഫ് മൊയ്തീൻ വീക്കർ. ഇത്രയും വണ്ടിക്കാർ പോലുള്ള തലപ്പാത്രത്തെ വെള്ളാടത്ത് ഹൗസ്, വള്ളത്തോൾ നഗർ, വള്ളത്തോൾ നഗർ, വെട്ടിക്കാട്ടി പി ഒ, വെട്ടിക്കാട്ടി പി ഒ. മൊബൈൽ നമ്പർ 9847660442. MH 12NT6097. പൂനെ രജിസ്ട്രേഷൻ 6097. ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വന്നത്, ഇല്ലാന്ന് ഒരിക്കലും പറയരുത്. സാറ് ഇത് എടുത്തോ, എടുത്തോ സാറേ, കുഴപ്പമില്ല. വൈഫിന് ആരുകൊണ്ടോ? അതൊന്നും പറ്റത്തില്ല സാറേ. വൈഫിന് പോലീസ് സ്റ്റേഷൻ ജീപ്പിലേക്ക് അടുത്തില്ല സാർക്ക്. ഞാൻ അസൽ ആൺകുട്ടിയാണ്, ഞാൻ സ്റ്റേഷനിലോട്ട് വരും. സാറിന്റെ വണ്ടിയുടെ പിന്നാലെ ഉണ്ടാവും ഞാൻ ഇവിടെ ചാവിയാ. ഞാൻ എവിടെ പോകത്തില്ല. ഞാൻ ഇങ്ങനെ വരും, ഞാൻ ജീപ്പിലെ കയറ്റില്ല. എങ്ങനെ സാറേ? എന്റെ വണ്ടിയാണ്, ഞാൻ ഓടിക്കുന്നു. സാറേ, ഞാൻ ജീപ്പ് കയറത്തില്ല, എന്റെ വൈഫിനും കൂടെ ജീപ്പ് കയറില്ല. എന്റെ വണ്ടി ഞാൻ ഓടിക്കുന്നു. സാറ് സാറിന്റെ കയ്യിൽ ഈ നമ്പർ ഇല്ലേ? ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ട്രാക്ക് ചെയ്യും. ഞാൻ ഓൺ ഡ്യൂട്ടിയാണ്, ഞാൻ സാർക്ക് ഏതൊക്കെ സെക്ഷൻ അറിയാം? അതേപോലെ സെക്ഷൻ എനിക്ക് വണ്ടർ ചാവി സാറ്, വണ്ടർ ചാവി സെക്ഷൻ പഠിപ്പിക്കുന്ന നമ്മൾ വണ്ടർ ചാവി സാറേ.
അത് സാർ ഒരു സീനിയർ ഇൻസ്പെക്ടർ ആണ്, സാറല്ല ഊരിയെടുത്ത് ഒരു കോൺസ്റ്റബിൾ. സാർ ഒരു സീനിയർ അധികാരം കൊടുത്തിട്ടാണ് സുഹൃത്ത് വിളിക്കണ്ട, ഇനി സുഹൃത്ത് വിളിക്കണ്ട. സാവിത സാറെ ഞാൻ വരില്ല സാർ, സാറെ ഞാൻ സ്റ്റേഷനിൽ. അപ്പൊ ചാവി തരാൻ പറഞ്ഞു സാർ, ഞാൻ വൈഫിനെ കൂടെ വണ്ടി കയറില്ല. ഞാൻ വൈഫ് തെറ്റിയിട്ടാണ് നാളെ കേസ്പത്രി മാനുവൽ തമ്മിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല സാറേ. ഞാൻ സാറിന്റെ വണ്ടി പിന്നെ ഫോളോ ചെയ്യും. പറ്റത്തില്ല, ഞാൻ എന്റെ വണ്ടി തന്നെ വരുള്ളൂ. എന്റെ വണ്ടിക്ക് എന്തായാലും കേടുപാട് വെച്ച് ആര് തീരുമാനം പറയും, നിങ്ങൾ പറയും. സാർ അങ്ങനെ തന്നെയാണ് സാറേ, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. നല്ല കുഴപ്പമില്ല സാർ, ഇറ്റ്സ് ഓക്കെ സാർ. ഓക്കെ, എന്റെ പൊന്നു സഹോദരങ്ങളെ തെറ്റുണ്ടെങ്കിൽ സമ്മതിക്കാം. നമ്മൾ എന്ത് തെറ്റായി കഞ്ചാവ് കൊണ്ടുപോയതില്, നിങ്ങൾ ഇത്ര ആൾക്കാരില്ലേ, ഞാൻ വല്ല കഞ്ചാവ് കൊണ്ടുപോയതില്, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വണ്ടിനെ കൊണ്ടാണ് പോകുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന പറയണേ, ഇവരെ ഓലക്ക് തന്നെ. അവരിങ്ങോട്ട് കിടന്നിട്ടും ധാരാളം മിലിട്ടറികാരനല്ല അവർ. അതൊക്കെ പോട്ടെ, ഞാനൊരു ഇന്ത്യൻ പൗരൻ. മിലിട്ടറി വിടട്ടെ, മിലിട്ടറി വിടട്ടെ. നീ സംസാരിക്കണ്ടോ? എന്റെ സാറേ തെറ്റ്, വണ്ടിയുടെ ചാവി ഊരിയെടുക്കുന്നത് എങ്ങനെയാണ്? ചാവി എങ്ങനെ ഊരിയെടുക്കുന്നത്? വണ്ടിയുടെ ചാവി എങ്ങനെ ഊരിയെടുക്കുന്നത്? ഇവിടെ ഇത്ര പേരുടെ വണ്ടികൾ പോണില്ലേ, അവരൊക്കെ പോണില്ലേ? വണ്ടിയുടെ ചാവി എങ്ങനെ ഊരിയെടുക്കുന്നത്? ഇവിടെ പോരല്ലേ, പോരല്ലേ. ഏ പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റുമോ? വണ്ടി കൊച്ചു വെയിറ്റുള്ളല്ലോ, ഒന്ന് മനസ്സിലാക്കൂടെ. ചാവി തന്നെ ഞാൻ പോവാ സ്റ്റേഷനിൽ വരാം, എവിടെ വേണേലും വരാം. പേടിയില്ല, അങ്ങനെ ഒരു പ്രശ്നം നമുക്കില്ല. പേടിയുണ്ടെങ്കിൽ എത്ര കൂടെ സംസാരിക്കും. വണ്ടി നിൽക്കുന്ന ഇവിടെ നോക്കി, വണ്ടി നിൽക്കുന്ന നോക്കി. ഞാൻ ബോർഡ് വിട്ട് പോയിണ്ടെങ്കിൽ ഓക്കെ, പെട്ടെന്ന് നമ്മളെങ്ങനെ മടക്കിയ വണ്ടി. ലൈസൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം പ്രോപ്പറാണ്. എന്താ ഇളക്കുന്നത്? ആ മീഡിയക്കാരി അങ്ങോട്ടെ, കുഴപ്പമില്ല, നമ്മളെ അന്തസ്സായിട്ട് പറഞ്ഞോളാം, കുഴപ്പമില്ല. ചാവി തന്നെ തീരാവുന്ന ചാവി തന്നെ ഇപ്പൊ പോവാന്നല്ലേ, ചാവി തരാണ്ട് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകുന്നേ? ആ പിന്നെ സാർ അങ്ങനെ കുഴപ്പമില്ല, ചാവി തരുന്നുണ്ട്. സാർ ഞാൻ തൃശ്ശൂർക്കാരൻ തന്നെയാ, ഞാൻ എന്റെ വൈഫിനെ കൂടെ എനിക്ക് ഇത്ര മോശമുണ്ട്. നിങ്ങൾ ചാവി തരുന്നുണ്ട്. അവർക്ക് നമ്മളെ കാണുമ്പോ ചോർച്ചല് ചോർച്ചല് കൂടുതലാണ്, അതുകൊണ്ടോ വേറെ ഒന്നല്ല. അവനെന്നെ അല്ല, ഇവിടെ എടാ പോടാന്നൊക്കെ വിളിച്ച് ഒരു മാന്യമായിട്ട് ആളോട് ഇടപെടുന്നു. നമ്മൾ തെറ്റിയില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല. ചാവി പോവൂല. ആ ഇവിടെ വണ്ടി കയറൂല, അല്ല ഞാൻ കൂടെ പോവില്ല. അവൻ ചാവി ഒരു അങ്ങോട്ട് കൊടുത്തു, ഞാൻ അവിടെ പോയി മേടിക്കൂല. ഇനിയിപ്പോ അവര് ചെയ്യാന്നു പറയോ, വണ്ടിയിൽ ആൾട്രേഷൻ ആണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. ഇവിടെ
അവര് പണി കൊണ്ടിട്ട് കേസ് കൊണ്ടാട്ടോ അവര് പണി കൊണ്ട് കേസ് കൊണ്ടാട്ടോ.